ഒക്കെ വന്നിട്ടുണ്ട്. ഈ 10-11 മണി, ഇപ്പൊ 11 മണിയാവുന്ന ഈ സമയത്തും ലക്ഷക്കണക്കിന് 10,000-ക്കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും അമ്മമാരും അവരുടെ കരച്ചിൽ, ആ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അവരെ ഒന്ന് സ്പർശിക്കാൻ പറ്റാതെ പോയാലും, അവർക്കൊരു ഹായ് പറയാൻ പറ്റാതെ പോയാലും, അവരോട് നേരിട്ട് ഐ ലവ് യു അമ്മ സാറ്, നമ്മുടെ ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. കാരണം നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിന് ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. മെസ്സേജ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് തന്ന ടാസ്ക് എല്ലാം ബെസ്റ്റ് ആയിട്ട് കൊടുത്തു. പക്ഷെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മത്സരമായതുകൊണ്ട് 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റിന്റെ ഒരു ആഗ്രഹം ചിലർക്കുള്ളതും കൂടെ. ഫ്ളാറ്റിന് വേണ്ടി സൈലന്റ് ആയി നിന്ന് കളിക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഫ്ളാറ്റിന് വേണ്ടി ആയിരുന്നില്ല. ഒന്നിനു വേണ്ടിയല്ല, എനിക്ക് എന്റെ ജനങ്ങൾക്ക് ബിഗ് ബോസ് എന്നെ ഏൽപ്പിച്ച എല്ലാ ടാസ്കുകളും പെർഫെക്റ്റ് ആയിട്ട് സമർപ്പിച്ച് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അത് കൂടുതൽ കുട്ടികൾക്കും പാരന്റ്സിനും മൂല്യങ്ങൾ കൊടുക്കാനും എന്നെ, ഞാൻ എനിക്ക് തോന്നുന്നു എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ പോലും ഞാൻ ഒറ്റയ്ക്ക് ദൈവം കളിക്കാൻ അവസരം തന്നു. ആ ദൈവിക അനുഗ്രഹം അത് എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് മക്കളില്ലെങ്കിൽ പോലും എല്ലാവരും എന്റെ കൈ മാത്രമല്ല, ശരീരം മുഴുവൻ പഞ്ചറാണ്. ഏകദേശം 6-7 ഒടിവും അതുകൊണ്ട് ഇത് 2-3 വട്ടം പല, അതൊക്കെ ടാസ്കിന്റെ ഭാഗമാണ്, എനിക്ക് പരാതിയില്ല ആരോടും. ഞാനൊരു ജസ്റ്റ് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുളവ്, അപ്പൊ അതിന് അതും ഒരു പരാതിയില്ല. പക്ഷെ ഒരു കാര്യം, ഡോക്ടർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും തെറ്റ് ചെയ്യത്തുമില്ല. നന്മ മാത്രമേ ചെയ്യൂ. എന്റെ സഹോദരിയായ രേഷ്മ എന്ന് പറയുന്ന കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടി, എന്റെ രജിത് എന്ന് പറയുന്ന കുട്ടിയുടെ ബാഗില് ബ്രാൻഡി വന്നു, ആ ബ്രാൻഡി കുപ്പി കൊണ്ടുവന്നു, മദ്യം കൊണ്ടുവന്നു പറഞ്ഞ് സുജോ സാറിനോട് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രജിത് എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിലെ കുട്ടി മദ്യപാനി, അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനകത്ത് ഒരു വിഷമം ഉണ്ടാകും. അതാണ് അവിടെ വന്നു പോയത്. അതുകൊണ്ട് കൈ സൂക്ഷിക്കാൻ വേണ്ടി ചെന്ന മുളകിൽ ചെറിയ വെള്ളമാണ്. എന്റെ മകളെ പോലെ നോക്കുന്നോണ്ട് തന്നെ കണ്ണിനകത്ത് ഞാൻ തേച്ചിട്ടില്ല, കണ്ണിന്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചു. പിന്നെ മുളക് വെള്ളം കണ്ണി വീണ സോപ്പ് ചെറിയപ്പോൾ ഒഴിച്ച് എല്ലാവർക്കും കഴിക്കുന്നതാണ്. ഒരു പെൺകുട്ടിയുടെയും അല്ല, ആ കുട്ടിയുടെയും ആരുടെയും മുഖത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല. സ്നേഹം കൊണ്ട് വേണം കീഴ്പ്പെടുത്താൻ. കൂടാതെ മണ്ണെണ്ണ ഒഴിക്കാനോ പെട്രോൾ ഒഴിക്കാനോ ആസിഡ് ഒഴിക്കാനോ കോമ്പസ്റ്റ് കൊടുത്താനോ പാടില്ല. ഡോൺസ് എന്ന് കാണിക്കാനും എനിക്ക് ഇതിലൂടെ പറയും. കുറച്ച് ഡൂസ് ചെയ്യാനാണ് ഞാൻ അതിലൂടെ വേറെ ഗെയിമുകളിലൂടെ ഡൂസ് പറഞ്ഞു. ഇതില് ചില ഡോൺസ് ഉണ്ട്, ആ ഡോൺസിന്റെ സന്ദേശം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഗെയിമാണ് ഞാൻ കളിച്ചത്, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി, ദൈവാനുഗ്രഹം ഉണ്ട്. പക്ഷെ ചില എന്താ പറയാ, ചില പിടിവാശി എനിക്ക് ആരോടും പരാതിയില്ല. ഈ സേ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് നല്ലൊരു ഷോ ആണ്, എനിക്ക് ഇനി അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, 50 ലക്ഷത്തിന്റെ ഫ്ളാറ്റിനേക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഐ ലവ് യു ആൾ.